Purinan, Zara Gold and Diamonds, Zara Silks, Thrissur Road, Edappal. ഷർണൂർ ആര്യങ്കാവ് പൂരപ്പറമ്പിൽ നിന്നും ബി ജെ പി കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സമാഹരിച്ച ചികിത്സാ സഹായം കുളപ്പുള്ളിയിലെ ഗൗരിലക്ഷ്മിയുടെ കുടുംബത്തിന് കൈമാറി. ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ തുക കുടുംബത്തിന് കൈമാറി. 16 കോടി രൂപയാണ് ഗൗരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിവരുന്നത്. സ്പൈനൽ മസ്കുലർ അഫ്ട്രോഫി ബാധിച്ച് ചികിത്സയിലുള്ള ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശിനി 1.5 വയസ്സുകാരി ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്കായാണ് നാടെങ്ങും ധനസമാഹരണം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഷൊർണൂർ ആര്യങ്കാവ് പൂരത്തോടനുബന്ധിച്ച് കല്ലിപ്പാടം വിവേകാനന്ദ സേവാ സമിതി, കൂനത്ര ശ്രീദുർഗ സേവാ സമിതി, സേവാഭാരതി, നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പൂരത്തിനെത്തിയ സുമനസ്സുകളിൽ നിന്നും ചികിത്സാ സഹായം സമാഹരിച്ചത്. സമാഹരിച്ച തുക ഗൗരിലക്ഷ്മിയുടെ കുടുംബത്തിന് കൈമാറി. ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ബി ജെ പി സേവാഭാരതി പ്രവർത്തകരാണ് തുക കൈമാറിയത്. ഇനിയും സഹായം ലഭിച്ചാൽ മാത്രമേ ഗൗരിലക്ഷ്മിക്ക് ചികിത്സ ലഭ്യമാക്കാൻ കഴിയുമെന്നും ഇതിനായി സുമനസ്സുകൾ കൂടുതൽ സഹായം ഉണ്ടാകണമെന്നും സന്ദീപ് വാര്യർ സൂചിപ്പിച്ചു. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന അസുഖം ബാധിച്ചിട്ടുള്ള ഗൗരിലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുരുന്ന്, ആ കുരുന്നിൻ്റെ ചികിത്സയ്ക്കായി 16 കോടി രൂപ ആവശ്യമായി വന്നിരിക്കുകയാണ്. അത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പണം സമാഹരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഏതാണ്ട് 1 ആഴ്ചയോളമാണ് ബാക്കിയുള്ളത്. 10 കോടിയോളം രൂപ ഇനിയും സമാഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്കായി ഇന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആര്യങ്കാവ് പൂരത്തിന് സേവാഭാരതിയുടെയും ഒക്കെ നേതൃത്വത്തിലെടുത്ത പണം കൈമാറുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. തീർച്ചയായും വലിയൊരു ലക്ഷ്യമാണ് ഇനിയും മറികടക്കാനുള്ളത്. കേരളത്തിലെ മുഴുവൻ മനുഷ്യസ്നേഹികളുടെയും പിന്തുണ ഈ സംരംഭവുമായി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഷൊർണൂരിലെ എല്ലാ വിഭാഗം ആളുകളും, രാഷ്ട്രീയ ജാതി മത വിഭാഗങ്ങൾ ഇതിനൊക്കെ അതീതമായി എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. കേരളത്തിലെ മുഴുവൻ മനുഷ്യസ്നേഹികളുടെയും സഹായവും സഹകരണവും ഈ നിമിഷം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപൂർവ രോഗം ബാധിച്ച ഗൗരിലക്ഷ്മിക്ക് വിദേശത്തു നിന്നും മരുന്നെത്തിച്ചുള്ള ചികിത്സയ്ക്ക് 16 കോടിയോളം രൂപയാണ് ചെലവ് വരുന്നത്. ഇതിനകം 5.5 കോടി രൂപ മാത്രമാണ് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 10-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് ഇനി ധനസമാഹരണത്തിന് മുന്നിലുള്ളത്. ഈ മാസം 20-ന് ഗൗരിലക്ഷ്മിയെ ചികിത്സയ്ക്കായി ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. കുളപ്പുളി സ്വദേശികളായ ഗൗരിയുടെ മാതാപിതാക്കളായ ലിജുവും നിതയും സുമനസ്സുകളുടെ സഹായം ഇനിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളും ഇവർക്ക് നിർണായകമാണ്.